അപ്പോ ചത്തോക്കൊന്നും മാത്രമേ തീരൂ, അത് തീരുമാനമാണ്. അതെ, ചത്തിട്ടല്ല കൊന്നിട്ട് തീരും. എന്റെ കാര്യം പറഞ്ഞു റെഡിയ, ഞാൻ എന്തിനും റെഡിയ, പക്ഷേ ആദ്യം ഇവൻ എന്നെ തല്ലണം. ഞാൻ സെൽഫ് എടുക്കാത്ത വണ്ടിയാ, ഒരെണ്ണം ഇങ്ങോട്ട് വീണാലേ തുടങ്ങാൻ പറ്റും. എന്താണോ വെച്ച് താമസിപ്പിക്കല്ല നേരെ വാളോ അടുത്ത് വെച്ച് വധശ്രമം. എനിക്കെതിരെ കേസെടുക്ക എന്നിട്ട് എന്നെ കുറിച്ച് അകത്തിടെ എനിക്ക് പുല്ല. പക്ഷെ ഇവനെ ഇവനെ പൂർത്തി കഴിഞ്ഞാൽ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ ന്യൂ വീഡിയോ. അപ്പോ ചാമാരെ, എന്തൊക്കെയുണ്ട് വിശേഷം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക്? എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ മാച്ച് നമ്മൾ കളിക്കാൻ പോകുന്ന ഒരു സ്കിൽഫുൾ പ്ലെയറുമായിട്ടാണ്, ഒരു സ്കിൽ മാസ്റ്റർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഗൈസ്. അത് മറ്റാരുമല്ല, നമ്മുടെ ഫോർ ഇഡ്യൂട്സുമായിട്ടാണ് നമ്മുടെ ഇന്നത്തെ മാച്ച് നമ്മൾ കളിക്കാൻ പോകുന്നത്. അപ്പോൾ ആളെ പറ്റി ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല, നിങ്ങൾക്ക് തന്നെ അറിയാം. വേറെ ലെവലായിട്ട് സ്കില്ലിടും, പക്കയായിട്ട് സ്കില്ലിടും എന്ന് പറഞ്ഞാൽ എന്നാ പറഞ്ഞാൽ നെയ്മർ, മെസ്സി അങ്ങനെ ഇന്ന പ്ലെയേഴ്സ് നിന്ന് എല്ലാവരും വെച്ച് നല്ല നൈസായിട്ട് സ്കില്ലിട്ട് നമ്മുടെ ഡിഫൻഡേഴ്സിനെയൊക്കെ നല്ല വെള്ളം കുടിപ്പിക്കുന്ന ഒരു പ്ലെയറാണ്. അപ്പോൾ ആളുമായിട്ടാണ് ഗൈസ് നമ്മുടെ ഇന്നത്തെ മാച്ച്. എന്താവും നോക്കാം. ഏതായാലും ഹേ ബാറ്റിംഗ് ഒപ്പോണന്റാണ് പുള്ളി, റിക്വസ്റ്റ് ഇട്ടിട്ടുണ്ട്, നമ്മൾ കയറിയിട്ടുണ്ട്. ഏതായാലും നിങ്ങൾ എല്ലാവരും തന്നെ പുള്ളിക്കാരൻ്റെ ഗെയിം പ്ലേസ് ഒക്കെ കാണുന്നവരാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ആരെങ്കിലും കാണാത്തതായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആളുടെ ചാനലിൻ്റെ. ജസ്റ്റ് കയറി നോക്കാം ഗൈസ്, വേറെ ലെവലാണ്. അപ്പോൾ അപ്ഡേറ്റിൻ്റെ ഡാറ്റ ആയിട്ടുണ്ട്, ആളെത്തിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, യൂട്യൂബ് ട്രിബ്ലർ 1344 മച്ചാൻ റേറ്റിംഗ് ഉണ്ട്. അപ്പോൾ ഏതായാലും പൊളിച്ചു. അപ്പോൾ നമ്മുടെ സ്കോഡ് ഇതാണ്, നമ്മളിന്ന് സീഡ്ലർ വെച്ചാണ് ഇറങ്ങിയേക്കുന്നത്. നെയ്മർ മെസ്സിയൊക്കെ അത്യാവശ്യം നല്ല ഫോമിലാണ്, എല്ലാവരും നല്ല ഫോമിലാണ്. അപ്പോൾ നമുക്ക് ടൈം ജസ്റ്റ് 8 മിനിറ്റ് ഇട്ടേക്കാം, അതുപോലെ എക്സ്ട്രാ ടൈം കൂടെ ഓൺ ചെയ്തേക്കാം ഗൈസ്. അപ്പോൾ ഒപ്പോണൻ്റ് സ്കോഡ്, അപ്പോൾ ഗൈസ് ഇതാണ് ആളുടെ സ്കോഡ്, കണ്ടില്ലേ? നെയ്മർ മെസ്സി പർച്ചേസർ മെസ്സിയൊക്കെ ആണ്. ഇതുകൊണ്ട് ഇന്ന് എന്താവും നോക്കാം ഗൈസ്. എൻ്റെ ഇന്ന് കുറച്ച് ഡിഫൻഡേഴ്സിന് റെഡ് കാർഡൊക്കെ കിട്ടാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട്. കാരണം ഇങ്ങനെയൊക്കെ സ്കില്ലിട്ട് കയറുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ, മാക്സിമം മിക്കവാറും ടാക്കിളൊക്കെ അടിച്ച് ഞാൻ വീഴ്ത്തും തോന്നുന്നു. എന്താ നോക്കാം ഗൈസ്, മാച്ച് ഏതായാലും ഒരു ത്രില്ലിംഗ് മാച്ച് ആവും. അപ്പോൾ എല്ലാവരും തന്നെ മാക്സിമം ഇവിടെ നിന്ന് ലൈക്ക് അടിച്ച് തന്നെ തുടങ്ങിയാൽ, ലൈക്ക് അടിച്ച് പവർ ആക്കുക ഗൈസ്. അപ്പോൾ നോക്കാം ഗൈസ്, നമ്മളിന്ന് മാക്സിമം പുള്ളിയുടെ എന്നാ പറഞ്ഞാൽ സ്കില്ലൊക്കെ ഇച്ചിരി മുടക്കാനൊക്കെ നോക്കണം എന്ന് വെച്ചാൽ അത്യാവശ്യം ഡിഫൻഡേഴ്സിനെ വെച്ച് എന്തെങ്കിലുമൊക്കെ കാണിക്കാൻ നോക്കാം ഗൈസ്. നമ്മൾ അത്യാവശ്യം എന്നാ പറഞ്ഞത് പുള്ളിയുടെ സ്കില്ലൊക്കെ ബ്ലോക്ക് ചെയ്യാൻ നോക്കും. ഏതായാലും നമുക്ക് അത്യാവശ്യം അറ്റാക്ക് കിട്ടും തോന്നും, ഏതായാലും ഒരു പവർ മാച്ച് ആവും തോന്നും ഗൈസ്. ഓക്കെ, നമ്മുടെ നിക്ക് ഓഫ് റൂമിനിങ് റൂമിനിങ് നൈസായിട്ട് വിയറിലേക്ക്, വിയറ ടു പുയോൾ, പുയോൾ അടിപൊളിയായിട്ട് റോബർട്ടോ കാർലോസിലേക്ക്, റോബർട്ടോ കാർലോസ് അത് പുയോളിലേക്ക്, പുയോൾ ടു വിയറ. പുള്ളിയുടെ പ്ലെയേഴ്സിൻ്റെ പൊസിഷൻ കണ്ടില്ലേ, നല്ല പ്ലെയേഴ്സിനൊക്കെ വലിച്ചങ്ങ് കറക്റ്റായിട്ട് നിർത്തുവാണ്. ഓ, തുടക്കം തന്നെ നമുക്ക് മിസ് പാസ് കിട്ടിയിട്ടുണ്ട്. അത് പിന്നെ നമുക്ക് അങ്ങനെയല്ല, കിക്ക് ഓഫ് നമ്മുടെ ആണെങ്കിൽ നമ്മൾ കൂടുതലും മിസ് പാസ്സൊക്കെയാണ് വരുത്തുന്നത്. അതുകൊണ്ട് വലിയ സീനിലെ ഫൊഫാന, ഓ കഫു ആണ്, കഫുവിനെ വെച്ച് കയറി തുടങ്ങിയിട്ടുണ്ട്. പുള്ളി പക്കായിട്ട് പൊസിഷൻ ഗെയിമും കൂടെ ആട്ടോ, നല്ല രീതിക്ക് പാസിംഗ് കളിച്ച പുള്ളി ബിൽഡപ്പൊക്കെ ചെയ്ത പയ്യെ കയറുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ഡിഫൻഡേഴ്സൊക്കെ സൂക്ഷിച്ചും കണ്ടൊക്കെ നിൽക്കണം, എപ്പോഴുള്ള ഒരു അറ്റാക്ക് വരും. ഓക്കെ, സൻസുഫാദി, സൻസുഫാദി നൈസർ വിയറിലേക്ക്, വിയറ ടു കഫു. കഫു ഓ സ്കില്ലേ തുടങ്ങിയിട്ടുണ്ട് ഗൈസ്, അപ്പോൾ തുടങ്ങിയിട്ടുണ്ട് പരിപാടിയൊക്കെ. കഫു, കഫുവിൻ്റെ ക്രോസ് ആണ്, ഓ ഒരു ഹെഡ് ചെയ്തിട്ടുണ്ട് അവരുടെ റൂമിങ്, പക്ഷേ നമ്മുടെ പീറ്റർ ചെക്ക് നൈസായിട്ട് തന്നെ സേവ് ചെയ്തിട്ടുണ്ട് പവർ. അപ്പോൾ തുടക്കം തന്നെ പുള്ളിക്കാരൻ നൈസായിട്ട് കയറി തുടങ്ങിയിട്ടുണ്ട്, നമുക്ക് അത്യാവശ്യം കയറി തുടങ്ങണം. ഓക്കെ, സൻസുഫാറ്റി, ഓ നല്ല രീതിക്ക് കബളിപ്പിച്ച് കയറുവാണ്. ഓ അൻസുഫാറ്റി കയറി ഗൈസ്, തീർന്ന് ഗൈസ്, ഓ പുയോളാണെന്ന് തോന്നുന്നു, നല്ല രീതിക്ക് ഡിഫെൻഡ് ചെയ്തു. ഓക്കെ, നെയ്മറെ നൈസായിട്ടൊന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് സ്കില്ലുണ്ടോ വരുമെന്നൊക്കെ നോക്കട്ടെ, നമ്മൾ ഇടയ്ക്കൊക്കെയാണ് കാണിക്കുന്നത് വന്നിട്ടുണ്ട്. ഓക്കെ, നെയ്മർ, നെയ്മറെ നൈസായിട്ട് റൂമിലേക്ക് റൂമിനിങ്, എൻ്റെ മോനെ. അപ്പോൾ ഗൈസ് നമ്മുടെ ഫസ്റ്റത്തെ ഗോൾ നമ്മുടെ റൂമിനിങ് കടിച്ചിട്ടുണ്ട്, അത് ഞാൻ പ്രതീക്ഷിച്ചില്ല. ജസ്റ്റ് കിട്ടിയപ്പോൾ ഒരു ഷൂട്ട് വെച്ച് കൊടുത്തതാണ്, പവർ സാധനം ഗൈസ് അവരുടെ ഒളിവർഗാനം ഏതാണ്ടാന്ന് തോന്നും, പിടിക്കാൻ പറ്റില്ല. അപ്പോൾ ഗൈസ് നമ്മൾ തുടക്കം തന്നെ ഒരു ഗോൾ അടിച്ചിട്ടുണ്ട്, നമ്മുടെ റൂമിനിങ് ആണ് ആ ഒരു ഗോൾ അടിച്ചത് പവർ. അപ്പോൾ ഇനി പുള്ളിക്കാരൻ അറ്റാക്ക് ചെയ്ത് തുടങ്ങുന്നു. ഓക്കെ, റൂമിനിങ് റൂമിങ്ങിന് നൈസായിട്ട് നെയ്മറിലേക്ക്, നെയ്മർ ഓക്കെ പുള്ളി സ്കില്ലിടുന്നതിന് തൊട്ട് മുമ്പ് തന്നെ നമ്മുടെ പുയോള് വന്ന് പിടിച്ചു. ഓക്കെ, നെയ്മർ, നെയ്മറെ നൈസായിട്ട് സ്കില്ല് നോക്കി, ഓക്കെ വന്നിട്ടുണ്ട് നെയ്മറെ നൈസായിട്ട്, ഫെർണാൻഡോ ടോറസ്. ഓക്കെ ഗൈസ് ഒരു അവസരമുണ്ട്, റൂമിനിങ് എൻ്റെ. അപ്പോൾ ഗൈസ് ഇന്ന് റൂമിനിങ് തൊടുന്നതെല്ലാം പൊന്നാവുകയെന്ന് വേണമെങ്കിൽ പറയണം. രണ്ടാമത്തെ ഗോൾ നമ്മുടെ റൂമിനിങ് കഴിച്ചിട്ടുണ്ട് 17th minute. പവർ ഗൈസ് ഇന്ന് റൂമിനിങ് വേറെ ലെവൽ ഫോമിലാണ്. ഓക്കെ, അൻസുഫാറ്റി ഇന്ന് പുള്ളി നെയ്മറിൻ്റെ, പുള്ളിയുടെ നെയ്മർ ഇന്ന് ഫോമിലാണെന്ന് തോന്നുന്നു, അതുകൊണ്ട് അൻസുഫാറ്റി ഇറക്കിയിട്ടുണ്ട്. ഏത് പ്ലെയറാണെന്ന് വിഷയമില്ല പുള്ളിക്ക്. അപ്പോൾ ആളേതായാലും നൈസായിട്ട് കയറി തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. മച്ചാൻ ഇനിയും എപ്പോഴും കംബാക്ക് ഇടും, നമുക്ക് അതിലൊന്ന് കരുതിയിരിക്കണം. ഓക്കെ, പുയോൾ, ഓ കണ്ടില്ലേ, അപ്പം മെസ്സീനെ വെച്ച് നൈസായിട്ട് റോബർട്ടോ കാർലോസിൻ്റെ അടുത്തേക്ക് കൊണ്ട് ചെല്ലുവാണ്. ഓക്കെ ഗൈസ്, നമ്മൾ ജസ്റ്റ് റോബർട്ടോ കാർലോസ് എന്നാ സ്കില്ലാന്ന് നോക്കിയതാണ്, പോയി.
രണ്ട് ഗോളിന്റെ ലീഡാണെന്നുള്ള അഹങ്കാരമാണ് ഗൈസ്, അതുകൊണ്ടാണ് എന്തൊക്കെ കാണിക്കുന്നുണ്ട്. ഓക്കെ, മെസ്സി മെസ്സി അത് നൈസായിട്ട് കയറുന്നുണ്ട്. ഓ പണിയായി പണിയായി, സ്കില്ലിട്ട് കയറുവാണ്, ഡബിൾ ടച്ച് ഇട്ട് കയറുവാണ്. ഓ സീൻ സീൻ കയറുമായിരിക്കും ഗൈസ്, പിടിക്ക് പിടിക്ക്, ആരെങ്കിലും ഒക്കെ പിടിച്ചോ, പിടിച്ചിട്ടുണ്ട്. ഓക്കെ, കഫു കഫു നൈസായിട്ട് റോബർട്ടോ കാർലോസിലേക്ക്, റോബർട്ടോ കാർലോസ് ടു ഫെർണാൻഡോ ടോറസ്, ഹെഡ് ചെയ്ത് കൊടുക്കുമോ, കൊടുത്തില്ല. ഓക്കെ, വിയറ വിയറ നൈസായിട്ട് നെയ്മറിലേക്ക്, നെയ്മർ അത് അടിപൊളിയായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് ഗൈസ് കഫുവിലേക്ക്. സ്കില്ലിട്ട് ഓ ഫേക്കൊക്കെ ഇട്ട് കണ്ടില്ലേ, പുള്ളി നല്ല എൻജോയ് ചെയ്താണ് കളിക്കുന്നത്. ഓ നമ്മൾ കയറിച്ചെല്ലാനാണ്, ഞാൻ കയറിച്ചെന്നു, നെയ്മർ സ്കില്ലിട്ട് കയറുവാണ് അടിപൊളി. പക്ഷേ പുള്ളിയുടെ പ്ലെയറിൻ്റെ കാലത്ത് തന്നെ തട്ടി പീറ്റർ സിംഗിൻ്റെ കയ്യിലേക്ക് പോയി. അല്ല പുള്ളി പതുങ്ങി പതുങ്ങി വന്നിട്ട് നമ്മളെങ്ങനെയെങ്കിലും അടുത്തല്ലാണ്, അപ്പോഴാണ് സ്കില്ലിടാൻ പറ്റുള്ളൂ. ഏതായാലും കൊള്ളാം, നമ്മൾ ഈ ഇടയ്ക്കൊക്കെ ചുമ്മാ എന്തെങ്കിലുമൊക്കെ സ്കില്ല് പോലെയൊക്കെ കാണിക്കുന്നുണ്ട്, വലിയതൊന്നുമില്ല, എന്നാലും നോക്കുവാണ് ഗൈസ്. ഓക്കെ, റൂമിനിങ് റൂമിനിങ് കക്കയിലേക്ക് കക്ക, ഏയ് ഓക്കെ സർ, മെസ്സി കയറവ് വന്നില്ല, സീനില്ല. ഓക്കെ, ഓ ത്രോയിനാണ്, അതായത് രണ്ട് ഗോളിൻ്റെ ലീഡുണ്ട്, ഏതായാലും സമയമുണ്ട് ഗൈസ്, അതുകൊണ്ട് സീനില്ല. ഓക്കെ, ബെക്കംബോ, ഏയ് ബെക്കംബോറെ നല്ലൊരു പണി നമ്മൾ വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ട്. ഓക്കെ സൺസുഫാറ്റി സ്കില്ലിട്ട്, ഓ അവിടെ നിന്നാണ് പുള്ളിയുടെ സ്കില്ല് ഇതായില്ല എന്ന് തോന്നുന്നത്, അതുകൊണ്ട് ചെറുതായിട്ട് കൺട്രോൾ പോയി കാണും. ഓക്കെ ബെക്കംബോർ ബെക്കംബോർ ടു, ഏ ഇതെന്ത് കക്കയുടെ പുറങ്കാലി തട്ടിയോ, ഏയ് ഓ എന്റെ പൊന്നെ, പെട്ടെന്ന് തന്നെ നമ്മളെ ഷൂട്ട് ചെയ്യുക ഗൈസ്. പുള്ളിയുടെ നെയ്മർ എന്താണ് അവിടെ കാണിച്ചത് അത് ഞാൻ നോക്കിയിരിക്കുമായിരുന്നു, മിസ്സായിപ്പോയി ഗൈസ് പുള്ളിയുടെ, നൈസായിട്ട് തന്നെ മിസ്സാക്കി കളഞ്ഞു നെയ്മർ. ബോള് കൊണ്ടുപോയി മറന്നാന്ന് തോന്നുന്നു, അത് ഫേക്ക് ഇട്ടാണോ എന്നറിയില്ല. ഓക്കെ കഫു കഫു, ഓ കഫു കയറി തുടങ്ങി ഗൈസ്, കഫു നൈസായിട്ട് കയറി തുടങ്ങി. റോസാണ്, ഓ വാൻ ഡൈക്ക് വാൻ ഡൈക്ക് വേറെ ലെവലായിട്ട് തന്നെ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ നെയ്മർ വിയറ വിയറ നൈസായിട്ട് മാൽദീനിലേക്ക് കൊടുത്തിട്ടുണ്ട്, മാൽദീനി മാൽദീനി, ഓ സീൻ ഗൈസ്, ഒരു ക്രോസ് ആയിരിക്കും. ഓ വാൻ ഡൈക്ക് വണ്ടേക്ക് വേറെ ലെവൽ ഫോമിലായതുകൊണ്ട് ഇപ്പോൾ അങ്ങനെയൊന്നും കയറാൻ പറ്റുന്നില്ല. ഓക്കെ മെസ്സി മെസ്സി, ഓ ഷോർട്ട് പാസ്സൊക്കെ കളിച്ച് നൈസായിട്ട് പാസിങ് ഒക്കെ കളിച്ച് കയറുവാണ്. ഓക്കെ മെസ്സി മെസ്സി, ആ ഹാ ഡബിൾ ടച്ച് തീർന്നു തീർന്നു. പീറ്റർ ചെക്ക് നല്ലൊരു അവസരമായിരുന്നു, ഗോളായെന്നാണ് വിചാരിച്ചത്, ആ ഡബിൾ ടച്ച് കണ്ടപ്പോൾ തന്നെ എൻ്റെ ഏകദേശം ഇത് പോയെന്നാണ് വിചാരിച്ചത്. പക്ഷേ നമ്മുടെ പീറ്റർ ചെക്ക് നൈസായിട്ട് തന്നെ സേവ് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഓക്കെ നെയ്മർ നെയ്മർ നെയ്മർ, ഓ ഗൈസ് കയറി കയറി മെസ്സി. ഫസ്റ്റ് ഹാഫ് ഏകദേശം തീരാറായിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മുടെ ഫസ്റ്റ് ഹാഫ് ഇവിടെ ആയിട്ടുണ്ട്, 2-0 സ്കോർ വന്നേക്കുന്നത്, കണ്ടില്ല പൊസഷനൊക്കെ പുള്ളിയാണ്, ഷോട്ട് നമ്മൾ കൂടുതലാണ് ഇച്ചിരി കൂടുതലുണ്ട്. അപ്പോൾ ഏതായാലും നമുക്ക് ഹാലൻ്റെ ജസ്റ്റ് ഇറക്കിയേക്കാം, ഹാലൻ്റെ നല്ല ഫോമിലാണ്, ഏതായാലും ഇത്രയും ഗോൾ കൊണ്ടൊന്നും പറ്റില്ല, കുറച്ചും കൂടെ അടിക്കാൻ നോക്കാം. പുള്ളി കംബാക്ക് ഒക്കെ ഇടുന്നതിൽ സ്പെഷ്യലിസ്റ്റാണ് ഗൈസ്. അപ്പോൾ മച്ചാൻ ഏത് നേരവും ഒരു കംബാക്കൊക്കെ കാണും, നമുക്ക് നോക്കാം. ഏതായാലും പുള്ളി സ്കില്ലിടാനൊന്നും മറന്നില്ല, കണ്ടില്ലേ, ആഹാ നല്ല രസമുണ്ട് കണ്ടിരിക്കാൻ. ഓക്കെ ഗൈസ് കോൾ, ഓ വാണ്ടേക്ക് നൈസായിട്ട് എടുത്തിട്ടുണ്ട് റോബർട്ടോ കാർലോസ്, റോബർട്ടോ കാർലോസ് നൈസ് നെയ്മറിലേക്ക്, നെയ്മർ അടിപൊളിയായിട്ടാണ് വിയറിലേക്ക് കൊടുത്തിട്ടുണ്ട്. വിയർ ടു മെസ്സി, ഏതായാലും രണ്ട് കൊണ്ട് ലീഡൊക്കെ ഉണ്ട്. ഡബിൾ ടച്ച് വന്നില്ല ഗൈസ്, നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ ഓ വന്നു, ഡബിൾ ടച്ച് വന്നു ഗൈസ്, രണ്ട് കൊണ്ട് ലീഡുള്ളതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ കക്ക കക്ക നൈസായിട്ട് ഡബിൾ ടച്ച്, അയ്യേ അപ്പോൾ ഫസ്റ്റ് ടച്ച് ഇച്ചിരി കൂടിപ്പോയി, അതുകൊണ്ടാണ് സീനായി. ക്യാമ്പൽ ക്യാമ്പൽ അടിപൊളിയായിട്ടാണ് എംബാപ്പയിലേക്ക് കൊടുത്തിട്ടുണ്ട്, എംബാപ്പേ ടു ഹാലൻഡ് ഗൈസ്, ഹാലൻഡ് ഗൈസ് അടിച്ചു ഗൈസ് അടിച്ചു ഗൈസ്, എന്റെ പൊന്നെ അതെങ്ങനെയാണ് മിസ്സായത് അറിയില്ല ഗൈസ്, അത് ഹാലൻഡ് മിസ്സാക്കി കളഞ്ഞു. ഏകദേശം ഗോളായെന്ന് വിചാരിച്ചതാണ്, പക്ഷേ ഭാഗ്യം ലക്കുണ്ട്, അതുകൊണ്ടാണ് അവിടെ എന്തോ പുറത്തേക്ക് ചെറുതായിട്ട് പോയി, കുഴപ്പമില്ല. ഓക്കെ റോബർട്ടോ കാർലോസ്, റോബർട്ടോ കാർലോസ് നെയ്മറിലേക്ക് കൊടുത്തിട്ടുണ്ട്, നെയ്മർ അത് അടിപൊളിയായിട്ട് തന്നെ വിയറിലേക്ക്, വിയറ ടു ബെക്കംബോർ, ബെക്കംബോർ അത് മെസ്സിയിലേക്ക് കൊടുത്തിട്ടുണ്ട്, മെസ്സി ഡബിൾ ടച്ചിട്ട് ഡബിൾ ടച്ച് അടിപൊളി, ഒന്നും കൂടെ ഡബിൾ ടച്ച് വരുമോ, ഓ ഇച്ചിരി നേരത്തെ ആയിപ്പോയി, ടൈമിംഗ് തെറ്റിപ്പോയി, കണ്ടില്ലേ ടൈമിങ്ങിൻ്റെ ഒക്കെ പ്രാധാന്യം ഇവിടെയാണ് കാണുന്നത്. പക്ഷെ ആളുടെ ടൈമിംഗ് നല്ല പക്കയാണോ, നമ്മളും ചെറുതായിട്ടൊക്കെ സ്കില്ലൊക്കെ നോക്കുന്നുണ്ട്. ഓക്കെ കക്ക കക്ക സാറെ, ഓ ഇന്ന് നമ്മുടെ റൂമിനിങ് ആണ് ശരിക്കും പറഞ്ഞാൽ നമ്മളെ രണ്ട് ഗോളിൻ്റെ ഇതിലെത്തിക്കാൻ ഏറ്റവും വലിയ കാരണം, പുള്ളി നിന്ന് അടിച്ചതെല്ലാം ഗോളായി, കിക്കിംഗ് പവറും എല്ലാം അവിടെ കണ്ടു ഗൈസ്. റൂമിനിങ്ങിൻ്റെ തുടക്കം തന്നെ നമുക്ക് രണ്ട് ഗോളിൻ്റെ ലീഡ് വന്നതുകൊണ്ട് നമുക്ക് അത്യാവശ്യം കൂളായിട്ട് തന്നെ കളിക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ കക്ക കക്ക നൈസായിട്ട് മെസ്സിയിലേക്ക്, മെസ്സി ഡബിൾ ടച്ച് വന്നില്ല അടിപൊളി, ഇടയ്ക്കൊന്ന് വരാമല്ലോ. ഓക്കെ സർ ഒരു അവസരമുണ്ട് ഹാലൻ്റെ, ഓഹ് എൻ്റെ മോനെ ഹാലൻ നല്ലൊരു ഷോട്ടായിരുന്നു, പക്ഷേ ചെറിയ വ്യത്യാസത്തിൽ പുറത്തേക്ക് പോയി, കുഴപ്പമില്ല. ഓക്കെ ഒളിവർ ഖാൻ, ഒളിവർ ഖാൻ അത് അടിപൊളിയായിട്ട് തന്നെ കോളിലേക്ക് കൊടുത്തിട്ടുണ്ട്, കോൾ ടു ഹാലൻ്റെ, ഹാലൻ്റെ അടിപൊളിയായിട്ട് നെയ്മറിലേക്ക് കൊടുത്തിട്ടുണ്ട്, ഓ നെയ്മർ നെയ്മർ നോക്കുന്നുണ്ട്. ഓക്കെ സർ ചുമ്മാ ഡബിൾ ടച്ച് ഇടുവാണ്. ഓക്കെ സർ നെയ്മറെ, അയ്യേ സ്കില്ല് വന്നില്ല, പക്ഷേ അടിപൊളി
സ്കില്ലൊക്കെ കഴിഞ്ഞു പോയി. അപ്പോൾ ഏതായാലും നമുക്ക് കൊണാമി ഒരു ഫൗള് തന്നിട്ടുണ്ട്, നല്ല കാര്യം. കഴിഞ്ഞു പോയെന്നാണ് വിചാരിച്ചത്, പക്ഷേ ഫൗള് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഏതായാലും പൊളി മാച്ചായിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, റോബർട്ട് കാർലോസ്, റോബർട്ട് കാർലോസ്, യെസ് ഗൈസ്, ഒരു അവസരമുണ്ട്. വിയർ ലോങ് റേഞ്ച്, ഓ സാധാരണ വിയർ ആ ഒരു ഏരിയയിൽ നിന്ന് ലോങ് റേഞ്ച് പക്കയായിരുന്നു, പക്ഷേ ചെറുതായിട്ടൊന്ന് പുറത്തേക്ക് പോയി, വിഷയില്ല. ഓക്കെ, കക്ക കക്ക നൈസായിട്ട് ബെക്കംപോറിലേക്ക്, ബെക്കംപോർ ടു മെസ്സി, മെസ്സി ഡബിൾ ടച്ച്, അയ്യേ ഇടയ്ക്കൊക്കെ വരുള്ളൂ ഗൈസ്. ഓക്കെ, എംബാപ്പെ, എംബാപ്പെ, ഓ ഫേക്ക് ഒക്കെ ഇട്ട് കയറുവാണ്. ഓ നമ്മുടെ ബെക്കംപോറിനെ നൈസായിട്ടൊന്ന് പറ്റിച്ചു, ടാക്കിൾ ഇടിക്ക്, അത്രേ ഉള്ളൂ. അപ്പോൾ ഗൈസ് നമ്മൾ ജസ്റ്റ് ഒന്ന് ടാക്കിൾ അടിച്ച് വീഴ്ത്തിയിട്ടുണ്ട്. ഏതായാലും റെഡോ യെല്ലോ എല്ലാം കിട്ടുമെന്ന് വിചാരിച്ചാണ്, ക്ലീൻ ആയിട്ടുള്ള ടാക്കിളായി പോയി ബെക്കംപോർ, പൊളിച്ചു ഗൈസ്. ഓക്കെ, മെസ്സി, മെസ്സി നൈസായിട്ട് നെയ്മറിലേക്ക്, നെയ്മർ അടിപൊളിയായിട്ട് തന്നെ, ഓ സീനാണ്. ഓ ഗൈസ് മെസ്സി, മെസ്സി, മെസ്സി പറ്റിച്ചുകൊണ്ട് കയറുകയാണ്. ഓക്കെ മാൽദിനി, ഓക്കെ വീണ്ടും കോർണറാണെന്ന് തോന്നുന്നു. ഇപ്പോൾ നൈസായിട്ട് നമ്മുടെ ഡിഫൻഡേഴ്സിനൊക്കെ വട്ടം ചുറ്റിക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. ഓക്കെ മെസ്സി, ഇപ്പോൾ 70 മിനിറ്റ് ആവാറായിട്ടുണ്ട്, 2-0 തന്നെ നിൽക്കുവാണ്. അതായത് നോക്കാം ഇനി ബാക്കി എങ്ങനെയാവുന്നു. ഓക്കെ നെയ്മറാണ് അത് എടുക്കാൻ പോകുന്നത്. ഓക്കെ നെയ്മർ, നെയ്മർ നൈസായിട്ട് ഹാലൻ്റെ കൊടുത്തിട്ടുണ്ട്. ഹാലൻ്റെ ഓ കയറുവാണോ, ഓ പണിയായി, എന്താണ് പറ്റിയത്, കുഴപ്പമില്ല. റോബർട്ട് കാർലോസ്, റോബർട്ട് കാർലോസ് നൈസായിട്ട് കക്കയിലേക്ക് കൊടുത്തിട്ടുണ്ട്. അയ്യേ അതങ്ങോട്ട് പാസ് പോയി, കുഴപ്പമില്ല. അയ്യേ നല്ല പാസിംഗ് ഗെയിം, എന്ത് രസം, നല്ല നല്ല മിസ്സുകൾ ഗൈസ്. ഓക്കെ ഹാലൻഡ്, ഓ സീനായി, നെയ്മർ, നെയ്മർ ഓ ഇവിടെ സ്കില്ലിട്ട് കയറാൻ നോക്കുകയാണ്, പക്ഷെ നടന്നില്ല ഗൈസ്. നമ്മുടെ ഡിഫൻഡേഴ്സ് ഇന്ന് പക്കയായിരുന്നു കേട്ടോ. നമ്മുടെ ഡിഫൻസ് ശരിയും പറഞ്ഞാൽ വേറെ ലെവലായെന്ന് തന്നെ പറയണം. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ പുള്ളിയുടെ സ്കില്ലൊക്കെ നൈസായിട്ട് ചെറുതായിട്ട് പൊളിച്ചു. ഓക്കെ നെയ്മർ സ്കില്ലിട് അടിപൊളി സ്കില്ലിട്ടു, പക്ഷേ വിയർ മതിയായ കാല് വെച്ച് തട്ടിയിട്ടു എന്ന് പറയണം. ഓക്കെ മെസ്സിയുടെ ഡബിൾ ടച്ച് അവിടെ ചെറുതായിട്ട് പോയോളൊന്ന് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ നെയ്മർ, അയ്യേ സ്കില്ല് വന്നില്ല, പക്ഷേ ഫൗള് നമുക്ക് തന്നിട്ടുണ്ട്, ഇത് കൊള്ളാലോ. ഫൗള്, സ്കില്ല് പോയെങ്കിൽ ഫൗള് നമുക്ക് കൊണാമി വരുന്നുണ്ട്. ഓക്കെ ഗൈസ് മെസ്സി, 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 മെസ്സി കയറുമോ, കുഴപ്പമില്ല, നൈസ് കയറിങ് കയറുന്നു ഗൈസ്. കഫു, കഫു നൈസായിട്ട്, മെസ്സി, മെസ്സി അടിപൊളിയായിട്ട് തന്നെ നല്ല ലോങ് ബോൾ എംബാപ്പയിലേക്ക് കൊടുത്തിട്ടുണ്ട്, പക്ഷേ നമ്മുടെ ഡിഫൻസ് ഏയ് മിസ് പാസ്, ഇത് പണിയായി തോന്നുന്നു. നെയ്മർ, നെയ്മർ ഹാലനിലേക്ക്, ഹാലൻ്റെ ഹാൽ ടു കോൾ, കോള് അടിപൊളി. ഓക്കെ ഗൈസ് മെസ്സി വീണ്ടും മെസ്സിക്ക് ഇട്ടിട്ടുണ്ട്. മെസ്സി, ഓ മെസ്സിനെ റോബർട്ടോ കാർലോസ് അവിടെ എന്നാ പറഞ്ഞു, ഒരു ദാഷണ്യം ഇല്ലാതെ അടിച്ചിട്ട് ഗൈസ്. ഓക്കെ ചുമ്മാ നെയ്മർ വെച്ച് സ്കില്ലിട്ട് കളിക്കുവാണ് ഞാൻ. ഓക്കെ ഓക്കെ ഗൈസ് മെസ്സി, ഷേ മെസ്സിക്ക് ഇട്ടിട്ടുണ്ട്, ഡബിൾ ടച്ച് വന്നിട്ടുണ്ട് ഗൈസ്. ഒന്നുകൂടെ ഡബിൾ ടച്ച് വരുമോ, വന്നിട്ടുണ്ട് ഗൈസ്, എന്തോ ഭാഗ്യം. രണ്ടവണ ഒക്കെ അടുപ്പിച്ചൊക്കെ ഡബിൾ ടച്ച് വന്ന് കൊള്ളാം. അപ്പോൾ 85 മിനിറ്റ് ആയിട്ടുണ്ട്, ഈ ഒരു ലീഡിൽ തന്നെ തീരുമെന്ന് നോക്കാം. പുള്ളിയിൽ നിന്ന് നൈസായിട്ട് സ്കില്ലൊക്കെ ഇട്ട് കളിക്കുന്നുണ്ടോ, പുള്ളിയുടെ മെയിൻ ആയിട്ടുള്ള സ്കില്ലുകളിലാണ്. കോളൊക്കെ പുള്ളി രണ്ടാമതും ഇതൊന്നും ചെയ്യുള്ളൂ. ഫസ്റ്റ് നൈസായിട്ട് സ്കില്ലിട്ട് നമ്മുടെ ഇത് കണ്ടില്ല, വട്ടം ചുറ്റിക്കാണ്, കണ്ടില്ലേ മെസ്സി പോണ പോക്ക് കണ്ടില്ലേ, പിടിച്ചാൽ കിട്ടില്ല. ഓ ടേൺ ചെയ്തു, അല്ലെങ്കിൽ കബളിപ്പിച്ച് ദേ, എൻ്റെ റോബർട്ട് കാർലോസ് അവിടെ വീണു. മെസ്സി, 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 മെസ്സിനെ പിടിക്കാനുള്ളത്, ആഹാ മെസ്സി. ഓ ആ ഗോൾ എനിക്കൊന്നും പറയാലേ, ഏതാ ലെവൽ ഗോൾ, പർച്ചേസ് മെസ്സിയുടെ ആ ഒരു കേർവ്, ടീറ്റേഴ്സൊക്കെ ഇങ്ങനെ നിൽക്കണം ആദ്യമായിട്ടാണ് കാണുന്നത്, കൊള്ളാം ഏതായാലും. അപ്പോൾ 90 മിനിറ്റ് ആയിട്ടുണ്ട്, അപ്പോൾ 2-1 ഈ സ്കോറ്. അപ്പോൾ മാച്ച് ഏകദേശം തീരാറായിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മുടെ ഫുൾ ടൈം ഇവിടെ ആയിട്ടുണ്ട്, 2-1 സ്കോറ് വന്നേക്കുന്നത്, ഒരു അടിപൊളി മാച്ച് തന്നെ നമുക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു ഗൈസ്. അപ്പോൾ ഏതായാലും ഒരു ഗോൾ നമ്മൾ ജയിച്ചിട്ടുണ്ട്, ഏതായാലും പൊളിയായിട്ട് തന്നെ കളിച്ചു. ഏകദേശം പൊസഷനൊക്കെ പുള്ളിയാണ്, 6 ഷോട്ട് അടിച്ചു. നമ്മുടെ ഗോൾ കീപ്പർ ഇന്ന് വേറെ ലെവലായിരുന്നു, അത്യാവശ്യം സേവ് കിട്ടു. നമ്മൾ 9 ഷോട്ട് ആറിന് ഓൺ ടാർഗറ്റ് ഉണ്ട്, അതായത് സംഭവം സെറ്റായി ഗൈസ്. റൂമിനിങ് ആണ് ശരിക്കും പറഞ്ഞാൽ ഹീറോ, വേറെ ആരും വരുന്നത്. 2 ഗോൾ അടിച്ച് വേറെ 2 ഷോട്ടേ കൊടുത്തിട്ടുള്ളൂ, 2 ഗോളാവും ചെയ്തു. ഏതായാലും നൈസായിട്ട് സ്കില്ലിട്ട് നമ്മളെ ഏകദേശം വലിപ്പിച്ചിട്ടുണ്ട് നല്ല രീതിക്ക്. എന്തായാലും ക്ലിയർ വരുമ്പോൾ ഫസ്റ്റത്തെ ഗോൾ ഇതായിരുന്നു, തുടക്കം തന്നെ നമുക്ക് ഗോൾ അടിച്ച് കൂട്ടാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ റൂമിനിങ് ആണ് ഫസ്റ്റത്തെ ഗോൾ അടിച്ചത്. ഏതായാലും ഡ്യൂഡ് സാറ് സീനായിട്ട് തന്നെ കളിച്ചു ഗൈസ്. പുള്ളിയുടെ കുറച്ച് മിസ്സൊക്കെ വന്നു, അതാണ് സീനായത്. ഹാലനെ വെച്ചൊക്കെ അതൊക്കെ ഗോളാവേണ്ടതാണ്, ചെറിയ മിസ്സൊക്കെ ആയി, അല്ലെങ്കിൽ ഇതൊന്നും അയക്കില്ല സ്കോർ. അത്യാവശ്യം നല്ല സ്കോറിലൊക്കെ വന്നേനെ. പിന്നെ നമ്മുടെ നമ്മൾ ഇടയ്ക്ക് കുറച്ച് സ്കില്ലൊക്കെ ഇട്ട് കളിക്കാനൊക്കെ നോക്കി, ചെറുതായിട്ടൊന്ന് പാളിന്നൊക്കെ ഉള്ളൂ, ചെറുതായിട്ട് കുഴപ്പമില്ലാതെ വന്നു വരുകയും ചെയ്തു, അല്ലെങ്കിൽ കുഴപ്പമില്ല. പിന്നെ നമ്മുടെ രണ്ടാമത് ഗോൾ നമ്മുടെ റൂമിനിൽ തന്നെ ആയിരുന്നു, കക്കയുടെ അസിസ്റ്റ് ആയിരുന്നു, അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ കക്ക ഗോൾ അടിച്ച് കൂട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും സെറ്റപ്പ് ആയിരുന്നു ഇത്, നമ്മുടെ കഫ് അടിച്ചാണ്.
അപ്പൊ ഏതായാലും നമ്മുടെ ഡ്യൂട്ട് സാറുമായിട്ടുള്ള ഗെയിം ഏതായാലും പവർ ആയി തന്നെ വിശ്വസിക്കുന്നു. അപ്പൊ ഇത് അവരുടെ മെസ്സിനെ വെച്ചുള്ള ഗോളാണ്. നമ്മൾ കുറച്ചു നേരമായിട്ട് വട്ടം ചുറ്റിച്ചിട്ടാണ് ആ പുള്ളിയെ ഗോൾ അടിച്ചത്. അടിപൊളിയായിട്ട് തന്നെ ആള് ഗോൾ അടിച്ച് കയറി കണ്ടില്ലേ. പീറ്റർ ചെങ്ങിന്റെ പൊസിഷൻ ഒക്കെ വേറെ ആയിരുന്നു, എവിടെയെങ്കിലും നിൽക്കുമായിരുന്നു പുള്ളി, എന്നിട്ട് എങ്ങനെയൊക്കെ ഇതാക്കി. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു മാച്ച്. അപ്പോൾ ഈ മാച്ച് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഇഷ്ടപ്പെട്ടു ഡിസ്ലൈക്ക് ചെയ്യാൻ, പിന്നെ നിങ്ങൾ ആളുടെ ചാനൽ ചെക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നല്ല സബ്സ്ക്രൈബ് ചെയ്യാം പ്ലീസ് ഗൈസ്, സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാം. പുതിയ വീട്ടാണെന്നായിരിക്കും. ബൈ ബൈ.